വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പോഞ്ച് കൊണ്ട് ഇതാ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ് കൊണ്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പോട്ടിലൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി എന്താ ഇതുപോലെ കുറച്ച് കളർ പെയിൻസാണ് എടുത്തിട്ടുള്ളത്. സാപ് ഗ്രീൻ, ലീഫ് ഗ്രീൻ, പിന്നെ യെല്ലോ, ഓറഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കളർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പച്ച ഇലയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഞാനിപ്പോൾ ഒരു സപ്പോട്ടയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഇതുപോലത്തെ ഷേപ്പിലെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ലീഫ് ഗ്രീൻ പെയിൻറ് കൊണ്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയിലായിട്ട് ഇതാ സാപ് ഗ്രീനും കൊണ്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ബോട്ടിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഫുള്ള് പെയിൻറ് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ലീഫിൻ്റെ ഒരു ഷേപ്പൊക്കെ വന്നാൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സ്പേസിലൊക്കെ പെയിൻറ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്രഷ് കൊണ്ടാണെങ്കിലും പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് സീറോ സൈസ് ബ്രഷ് ആയിരിക്കും നല്ലത്. കാരണം പോയിൻ്റായിട്ട് നമുക്ക് ഒന്ന് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തുമ്പൊക്കെ ഒന്ന് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഫും നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ തന്നെയാണ് വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വരച്ചതിന് ശേഷം ലാസ്റ്റ് ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ ഗ്രീൻ വെച്ച് കുറേ ലീഫൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ സെയിം ലീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് യെല്ലോ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഓറഞ്ച് പെയിൻറ്റും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഗ്രീൻ ചെയ്തതിൻ്റെ ഇടയിലായിട്ടൊക്കെ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ ഇടയിലൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ സെയിം ലീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. വേറെ ഷേപ്പിലേക്ക് ലീഫ് കാണില്ലേ, അതൊക്കെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ കളറും നിങ്ങൾക്ക് ഈ സെയിം കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. വേറെ നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ കളർ കോമ്പിനേഷനൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറേ ബോട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ഇനി ഞാനിവിടെ സാപ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ ലീഫിൻ്റെ വെയിനില്ലേ, അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി അഥവാ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുത്താൽ ഒരു ലീഫായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തോ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കിതുപോലെ ലീഫിൻ്റെ വെയിനും കൂടി ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ബോട്ടിലായിട്ട് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു ഐഡിയ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം പെയിൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ വാർണിഷോടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല ഗ്ലേസിങ് കിട്ടും. പിന്നെ ഈ പെയിൻറ്റൊന്നും പെട്ടെന്നൊന്നും പോകില്ല. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാർട്ട് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടുമില്ലെങ്കിൽ ഇമെയിൽ ചെയ്താലും മതിയേ. അപ്പോൾ എല്ലാവരും ട്രൈഡ് ബുക്കൊക്കെ അയച്ച് തരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇൻഷാല്ലാ ഉടനെ തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാല്ല എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും രാവിലെ 11 മണിക്കാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഇതുപോലത്തെ മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.